ഹായ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ മറ്റൊരു വീഡിയോയാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ വീഡിയോ ആണ് ഇത് അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു ഡ്രോ ദി ഫോളോയിങ് വ്യൂസ് ഓഫ് ദി ഗിവൺ സിലിണ്ടർ ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡ് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ അപ്പോൾ ഈ മൂന്ന് വ്യൂകളാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് താഴെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് ഒബ്ജെക്റ്റിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം ടോപ്പ് വ്യൂ വരയ്ക്കണം അതുപോലെ തന്നെ ഒരു സൈഡ് വ്യൂ വരയ്ക്കണം ആരോ മാർക്ക് ചെയ്ത് ഫ്രണ്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഐസോമെട്രിക് ലെഫ്റ്റ് ആണ് ഫ്രണ്ട് ആക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് സൈഡ് ഐസോമെട്രിക് റൈറ്റ് ആണ് സൈഡ് ആക്കി എടുക്കേണ്ടത് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ ആയിട്ട് താരതമ്യപ്പെടുത്തി അതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം അപ്പോൾ മൂന്ന് വ്യൂകളാണ് ഉള്ളത് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് സിലിണ്ടർ ആണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് വരയ്ക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരു പ്രൊജക്ഷൻ്റെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതാണ് പ്രൊജക്ഷൻ ഏത് മെത്തേഡാണ് പ്രൊജക്ഷൻ ഇവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ് തന്നിട്ടുള്ളത് അതായത് ഒബ്ജക്റ്റ് ഒന്നാമത്തെ കോട്ടൻഡിലാണ് അപ്പോൾ ഒബ്ജക്റ്റ് ഒന്നാമത്തെ കോട്ടണ്ടിലാകുമ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആകുമ്പോൾ ഈ മൂന്ന് വ്യൂകളുടെയും റിലേറ്റീവ് പൊസിഷനുകൾ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം ഈ മൂന്ന് വ്യൂകളുടെയും സൈസ് എടുത്തുകൊണ്ട് സ്പേസ് ചെയ്യണം ഇത് എല്ലാ വീഡിയോകളിലും പറയുന്നതാണ് അപ്പോൾ ആദ്യം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് പൊസിഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വീവിൻ്റെയും സൈഡ് വീൻ്റെയും പൊസിഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രണ്ട് വീൻ്റെയും ടോപ്പ് വീൻ്റെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ മുകളിൽ ടോപ്പ് വ്യൂ ഫ്രണ്ട് വീൻ്റെ താഴെ ആയിരിക്കും കാരണം അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ മുകളിൽ ടോപ്പ് വ്യൂ ഫ്രണ്ട് വീനും നേരെ താഴെ ആയിരിക്കും വരിക അതുപോലെ തന്നെ സൈഡ് വ്യൂ അപ്പോൾ ഇത് റൈറ്റ് സൈഡ് വ്യൂ ആണ് എടുക്കുന്നത് റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരയ്ക്കേണ്ടത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അങ്ങനെയാണ് റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുക ഐസോമെട്രിക് ആണ് ഇവിടെ ഫ്രണ്ട് സൈഡ് ആയിട്ട് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അതുകൊണ്ട് റൈറ്റ് സൈഡ് ആണ് നമ്മൾ സൈഡ് ആക്കി എടുക്കേണ്ടത് റൈറ്റ് സൈഡ് വ്യൂ എടുക്കണം അത് ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം ഇതാണ് വ്യൂകളുടെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂവിന്റെ നേരെ താഴെ ടോപ്പ് വ്യൂ വരയ്ക്കണം ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റിന്റെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണം അപ്പോൾ അതാണ് പൊസിഷൻ അതിനുശേഷം സ്പേസ് ചെയ്യണം മൂന്ന് വ്യൂകൾക്കും കൂടിയുള്ള വരയ്ക്കാനുള്ള സ്ഥലവും പേരെഴുതാനും അതുപോലെ തന്നെ നോട്ട്സ് ഡയമെൻഷൻസ് ഇവയ്ക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സ്ഥലം സ്പേസ് ചെയ്തതിന് ശേഷം വേണം ഒബ്ജെക്റ്റിനെ വരച്ചു തുടങ്ങും അത് നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ നമുക്കിതൊരു സിലിണ്ടർ ആണെന്ന് അറിയാം സെക്ഷൻ സർക്കുലർ സെക്ഷൻ ആണ് അതുപോലെ തന്നെ ഇതിനൊരു കർവഡ് സർഫസ് ആണ് ഉള്ളത് കർവഡ് സർവസ് കണ്ടിന്യൂസ് സർവസ് ആണ് ഒരു കർവഡ് സർവസ് ആണ് ഉള്ളത് അതിൻ്റെ ഐസോമീറ്റർ ലെഫ്റ്റ് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ലെഫ്റ്റ് മാർക്ക് ചെയ്ത് കഴിയുമ്പം എന്തായിരിക്കും അതിൻ്റെ വ്യൂ എന്ന് നോക്കണം ഇപ്പം സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ഫിഫ്റ്റി മില്ലിമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഹൈറ്റ് സെവൻറ്റി ഫൈവ് മില്ലിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് സിലിണ്ടറിൻ്റെ ഹൈറ്റ് സെവൻറ്റി ഫൈവ് മില്ലിമീറ്റർ അതുപോലെ തന്നെ ഡയമീറ്റർ ഫിഫ്റ്റി മില്ലിമീറ്റർ ഇതാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എടുക്കണം സാധാരണ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എടുക്കുന്നതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിട്ട് ഫ്രണ്ട് സൈഡിനെ നോക്കണം ഫ്രണ്ട് സൈഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ ഒബ്ജക്റ്റിനെ നോക്കണം അപ്പോൾ ഇതാണ് ഐസോമെട്രിക് ലെഫ്റ്റ് ആണ് സിലിണ്ടർ ആണ് തന്നിട്ടുള്ളത് സിലിണ്ടറിൻ്റെ കർവഡ് സർവസ് ഞാൻ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ബേസും ടോപ്പും മറ്റൊരു കളറിൽ കാണിച്ചിട്ടുണ്ട് രണ്ട് കളറിലാണ് രണ്ട് സൈഡുകൾ കാണിച്ചിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കണം ഫ്രണ്ട് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണം ഫ്രണ്ട് സൈഡിലേക്ക് പോകണം ഫ്രണ്ട് ഇവിടെ ഐസോമെട്രിക് ലെഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് പോകണം ഓബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോയതിന് ശേഷം ഓബ്ജെക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് നോക്കാം ഓബ്ജെക്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടു ഡയമെൻഷണൽ ഫിഗറാണ് ലഭിക്കുക ഒരു ചതുരം നിശ്ചിത ഉയരവും വീതിയുമുള്ള ഒരു ചതുരമാണ് നമുക്കിവിടെ ലഭിക്കുക ഈ ചതുരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഉയരമാണ് അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് സിലിണ്ടറിൻ്റെ ഡയമീറ്റർ ആണ് ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോവുക ഫ്രണ്ട് സൈഡിലേക്ക് പോയതിന് ശേഷം ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കാം ഫ്രണ്ട് സൈഡിലേക്ക് പോയി ഫ്രണ്ട് സൈഡ് നോക്കി നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട് സൈഡ് മാത്രമേ കാണുകയുള്ളൂ അതൊരു ചതുരം ടു ഡയമെൻഷനൽ വ്യൂ ആയിട്ടാണ് കാണുന്നത് എഴുപത്തി അഞ്ച് അമ്പതിൻ്റെ ഒരു ചതുരമാണ് കാണുന്നത് ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യൂ എടുക്കുമ്പോൾ ടോപ്പ് വ്യൂ ടോപ്പ് വ്യൂ എടുക്കാൻ വേണ്ടി മുകളിൽ നിന്ന് താഴേക്കാണ് നോക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഫ്രണ്ട് സൈഡിലേക്കാണ് പോകുന്നത് തൊട്ട് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഫ്രണ്ട് സൈഡിലേക്ക് പോയതിന് ശേഷം ഫ്രണ്ട് സൈഡിൽ നിന്നും മുകളിലേക്ക് പോകണം ഫ്രണ്ട് സൈഡിൽ നിന്നും മുകളിലേക്ക് പോയതിന് ശേഷമാണ് നമ്മൾ ടോപ്പ് വ്യൂ എടുക്കേണ്ടത് ഫ്രണ്ട് സൈഡിൽ നിന്ന് മുകളിലേക്ക് പോയി ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി കഴിയുമ്പോൾ കാണുന്നത് ഒരു സർക്കിൾ മാത്രമാണ് കാണുന്നത് സിലിണ്ടറിൻ്റെ ടോപ്പ് സർഫസ് അതൊരു സർക്കിളായിട്ട് നമുക്ക് കാണും ആ സർക്കിൾ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ സർക്കിളിൻ്റെ ഡയമീറ്റർ അമ്പത് മില്ലിമീറ്റർ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്തായിരുന്നോ അതേ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഒരു വൃത്തം നമുക്ക് കാണാം അതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇനി നമുക്കുള്ളത് റൈറ്റ് സൈഡ് വ്യൂ ആണ് റൈറ്റ് സൈഡ് വ്യൂ റൈറ്റ് വ്യൂ നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകണം റൈറ്റ് സൈഡിലേക്ക് പോകണം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നതിന് ശേഷം റൈറ്റ് സൈഡ് നോക്കാം റൈറ്റ് സൈഡിലേക്ക് വന്നിട്ട് റൈറ്റ് സൈഡ് നോക്കി കഴിയുമ്പോൾ അത് നമുക്ക് കാണുന്നത് ഒരു ചതുരമാണ് എഴുപത്തഞ്ച് മില്ലിമീറ്റർ ഉയരവും അമ്പത് മില്ലിമീറ്റർ വീതിയുമുള്ള ഒരു ടു ഡയമെൻഷൻ ചതിരം ഈ ചതുരം തന്നെയാണ് നമുക്ക് ഫ്രണ്ട് വ്യൂലും കിട്ടിയിരുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ നമ്മൾ എടുത്തിരുന്നു ഫ്രണ്ട് നമ്മൾ എടുത്തപ്പോൾ ലഭിച്ചിരുന്ന ചതുരം തന്നെയാണ് അതിൻ്റെ സൈഡ് വ്യൂയിൽ നമുക്ക് ലഭിക്കുക കാരണം സിലിണ്ടർ ആണ് കണ്ടിന്യൂസ് സർവസ് ആണ് അതിന് വരുന്നത് അത് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും ഒരേ വ്യൂ തന്നെയായിരിക്കും വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ഒരു ചതുരമാണ് വരുന്നത് എഴുപത്തി സിലിണ്ടറിൻ്റെ ഹൈറ്റ് എത്രയുണ്ടോ അത്രയും ഹൈറ്റും സിലിണ്ടർ ഡയമീറ്റർ എത്രയുണ്ടോ അത്രയും ഡയമീറ്ററും ഉള്ള ഒരു ചതുരം ഫ്രണ്ട് വ്യൂയിൽ കിട്ടും ടോപ്പ് വ്യൂ എന്ന് പറയുന്ന മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ഒരു സർക്കിൾ ആണ് കാണുന്നത് വൃത്തമാണ് കാണുന്നത് ആ വൃത്തത്തിൻ്റെ ഡയമീറ്റർ അമ്പത് മില്ലിമീറ്റർ റൈറ്റ് സൈഡ് വ്യൂ എടുക്കുമ്പം റൈറ്റ് സൈഡിലും ഫ്രണ്ട് വ്യൂ എന്താണോ ഉണ്ടായിരുന്നത് അതുതന്നെയാണ് റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് ലഭിക്കുക അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ചതുരമാണ് കിട്ടുന്നത് അതായത് അമ്പത് മില്ലിമീറ്റർ സിലിണ്ടറിന്റെ ഡയമീറ്ററും സിലിണ്ടറിന്റെ ഹൈറ്റും ഉള്ള ഒരു ചതുരം നമുക്ക് കിട്ടും റൈറ്റ് സൈഡ് വ്യൂയും സെയിം വ്യൂ തന്നെയാണ് കിട്ടുന്നത് സിലിണ്ടറിന്റെ രണ്ട് വ്യൂകൾ സെയിം തന്നെയാണ് അൻപത് ഇൻറ്റു എഴുപത്തഞ്ചിൻ്റെ ഒരു ചതുരം തന്നെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ടോപ്പ് വ്യൂ അമ്പത് മില്ലിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് ടോപ്പ് വ്യൂയിൽ കിട്ടുന്നത് ഈ മൂന്ന് വ്യൂകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും വരച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ നൽകാം ഡയമെൻഷൻസ് രണ്ട് ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ സിലിണ്ടറിൻ്റെ ഡയമീറ്ററും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ ഹൈറ്റും സിലിണ്ടറിൻ്റെ ഡയമീറ്ററും സിലിണ്ടറിൻ്റെ ഹൈറ്റും ഫ്രണ്ട് വ്യൂയില് മാർക്ക് ചെയ്തു അതുകൊണ്ട് സൈഡ് വ്യൂയില് നമുക്കത് മാർക്ക് ചെയ്യേണ്ട സൈഡ് വ്യൂ സെയിം ഫ്രണ്ട് വ്യൂൻ്റെ സെയിം വ്യൂ തന്നെയാണ് സൈഡ് വ്യൂ വരുന്നത് അതുകൊണ്ട് ഫ്രണ്ട് വീല് ചെയ്തിരിക്കുന്ന ഡയമെൻഷൻ സൈഡ് വ്യൂയിൽ ചെയ്യണ്ട അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ടോപ്പ് ടോപ്പ്യൂയില് സർക്കിളാണ് സർക്കിളിൻ്റെ ഡയമീറ്റർ മാത്രമേ അതിൽ മാർക്ക് ചെയ്യാനുള്ളൂ ആ ഡയമീറ്റർ ഫ്രണ്ട് വ്യൂയില് മാർക്ക് ചെയ്തിട്ടുണ്ട് സിലിണ്ടറിന്റെ ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് സിലിണ്ടറിൻ്റെ വിടുത്തായിക്കൊണ്ട് ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ടോപ്പ് വ്യൂയിൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രീതിയിൽ റിലേറ്റീവ് പൊസിഷൻ ചെയ്തുകൊണ്ട് ഫ്രണ്ട് വ്യൂ മുകളിൽ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെ റൈറ്റ് സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഈ രീതിയിൽ എടുത്തുകൊണ്ട് മൂന്ന് വ്യൂകൾ വരയ്ക്കാം വരച്ചതിന് ശേഷം താഴെ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കണം ആദ്യം അതിന്റെ അതിൻ്റെ സിമ്പല് ഫസ്റ്റാംഗിൾ പ്രൊജക്ഷനാണ് അതുകൊണ്ട് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിംബല് ലെഫ്റ്റ് സൈഡ് വി റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഈ സിമ്പിളാണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ സിംബല് അതുപോലെ തന്നെ പ്രൊജക്ഷന്റെ പേര് അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ പേര് അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരുന്നു ഡ്രോയിങിൻ്റെ പേര് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എഴുതി സ്ഥാപനത്തിന്റെ പേര് സ്ഥാപനത്തിന്റെ പേര് എഴുതുക സ്കെയിൽ എഴുതണം വൺ ഇസ് ടു വണ്ണ് ഡേറ്റ് ഡ്രോ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇത്രയും ചെയ്ത് കഴിയുമ്പം നമ്മളൊരു പ്രൊജക്ഷൻ പൂർത്തിയാകും അപ്പോൾ അതിൻ്റെ ആൻസർ വരയ്ക്കുക ആൻസർ വരച്ച് ഡയമെൻഷൻ ചെയ്യുക പേരുകൾ കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ ടൈറ്റിൽ ബ്ലോക്ക് കൂടി ചേർത്ത് കഴിയുമ്പം ഒരു പ്രൊജക്ഷൻ പൂർത്തിയാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കറൌഡ് സർവസ് വരുന്ന സിലിണ്ടറിന്റെ പ്രൊജക്ഷൻ നമ്മൾ എടുക്കുന്നത് ഈ ഒരു വ്യൂ ആണ് കറൗഡ് സർവീസിൻ്റെ പ്രൊജക്ഷനായിട്ട് വരുന്നത്